ലോകത്തിലെ തന്നെ തികച്ചും വ്യത്യസ്തമായ 8 ഗെയിമുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കാണുമ്പോൾ ഫണ്ണിയായ ചില ഗെയിമൊക്കെ തോന്നിയാലും അവയിലും പല അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ചിലതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്നതായിരിക്കാം. എന്നിരുന്നാലും ഈ വീഡിയോ നിങ്ങളെ ബോറടിപ്പിക്കുകയില്ല. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. നമ്മുടെ സൂപ്പർ കമൻറ്റിനെ നമ്പർ 8, സെപാക് തകാറോ. പൊതുവായി ഈ ഗെയിം കിക്ക് വോളിബോൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വോളിബോളിലുള്ള അതേ റൂൾസ് തന്നെയാണ് ഇവിടെയും പാലിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യസ്തത എന്തെന്ന് വെച്ചാൽ വോളിബോൾ കൈകൊണ്ട് കളിക്കുമ്പോൾ കിക്ക് വോളിബോൾ കാലുകൊണ്ട് കളിക്കണം. ആദ്യമായി ഇന്തോനേഷ്യയിലാണ് ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം സിംഗപ്പൂർ, മലേഷ്യ എന്നിങ്ങനെ പല രാജ്യങ്ങളായി ഇത് കളിക്കാൻ ആരംഭിച്ചു. 2014 ഒളിമ്പിക്സിലെ ഒരു മത്സര ഇനമായും കൂടി ഇത് ചേർത്തു. ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ഈ ഗെയിം കളിക്കാറുണ്ട്. ഒളിമ്പിക്സിൽ 20 രാജ്യങ്ങൾ ഈ ഗെയിം കളിക്കാറുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയുമുണ്ട്. കാലുകൾ, കാൽമുട്ട്, നെഞ്ച്, തല എന്നിവ മാത്രമേ ഈ ഗെയിം കളിക്കാനായി ഉപയോഗിക്കാവൂ. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ സെപാക് തക്രാവ് എന്നാണ് ഈ ഗെയിം പറയുന്നത്. നമ്പർ 7, ഫെററ്റ് ലെഗി. ഈ ഫണ്ണിയായിട്ടുള്ള ഗെയിം ഇംഗ്ലണ്ടിലുള്ള വ്യവസായ ഗ്രാമങ്ങളിലാണ് കളിക്കാറുള്ളത്. ഒരിനം മുയൽ വേട്ടയ്ക്കായി കർഷകന് ഉപയോഗിക്കുന്ന തുരപ്പൻ കീരിയാണ് ഫെററ്റ്. ഈ ഫെററ്റിനെ പാൻറ്റിൻ്റെ ഉള്ളിലിട്ട് അത് പാൻറ്റിനുള്ളിൽ എന്തു ചെയ്താലും ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കണം. നിൽക്കുന്ന ഭാവത്തിൽ നിന്നും എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചാൽ നമ്മൾ ഔട്ടാകും. ഫെററ്റ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ആനിമലാണ്. അതുകൊണ്ട് തന്നെ അതിനൊന്നും തന്നെ സംഭവിക്കില്ല. എന്നാലും ഇത് ആക്രമണകാരിയാണ്. പാൻറ്റിനുള്ളിലിട്ടാൽ ഗെയിമിൻ്റെ റൂൾ പ്രകാരം നമ്മൾ അനങ്ങാൻ പോലും പാടില്ല. മാത്രമല്ല ഈ ഗെയിമിൻ്റെ മെയിൻ റൂൾ തന്നെ അണ്ടർവെയർ ഇടാൻ പാടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണല്ലേ ഇതുപോലത്തെ ഗെയിമൊക്കെ കണ്ടുപിടിക്കുന്നത്? എന്തായാലും നല്ല രസമുണ്ട്. നമ്പർ 6, അണ്ടർ വാട്ടർ സൈക്ലിംഗ്. ഇപ്പോൾ തന്നെ സൈക്കിൾ ഉപയോഗിച്ച് ഒരുപാട് മത്സരങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പുതിയതായി വെള്ളത്തിൽ കൂടി സൈക്കിൾ ഓടിക്കുന്ന ഒരു മത്സരം കൂടി വന്നിട്ടുണ്ട്, അണ്ടർ വാട്ടർ സൈക്ലിംഗ്. 2015 നോർത്ത് കരോലിനയാണ് ഈ ഗെയിം കണ്ടുപിടിക്കുന്നത്. നോർമലായി സൈക്കിൾ ഓടിക്കുന്നതിനേക്കാളും വെള്ളത്തിനടിയിൽ സൈക്കിൾ ഓടിക്കുന്നത് വളരെ പാടുള്ള കാര്യമാണ്. ഓട്ടമത്സരങ്ങളിൽ 100 മീറ്റർ 200 മീറ്റർ എന്നൊക്കെ ഉള്ളതുപോലെ ഈ സൈക്ലിങ്ങിലും 100 മീറ്റർ 400 മീറ്റർ എന്നൊക്കെയുള്ള മത്സരങ്ങളുമുണ്ട്. മാത്രമല്ല മത്സരം ആരംഭിച്ചത് മുതൽ ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നിടം വരെ കാലുകൾ നിലത്ത് കുത്താൻ പാടില്ല. സൈക്കിളിൻ്റെ പെഡലിൽ ചവിട്ടുമ്പോൾ പോലും അറിയാതെ കാൽ നിലത്ത് ടച്ച് ചെയ്താൽ മത്സരത്തിൽ നിന്നും പുറത്താകും. നമ്പർ 5, ഇയർ പൂളിംഗ്. ഗെയിം കാണാൻ കോമഡിയായി തോന്നിയാലും ഇത് കളിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടതുണ്ട്. ഈ ഗെയിം കളിക്കുന്ന രണ്ടുപേരുടെയും ചെവിയിൽ ഇതുപോലെയുള്ള സ്ട്രോങ് ആയ നൂല് കെട്ടിയിടും. ഇവരെ രണ്ടുപേരും ശക്തമായി ഇത് വലിക്കുമ്പോൾ ആദ്യം ആരുടെ ചെവിയിൽ നിന്ന് നൂല് വെളിയിൽ വരുന്നോ അവരൗട്ടാകും. കാണുമ്പോൾ വളരെ എളുപ്പമുള്ളതായി തോന്നിയാലും ഇത് കാരണം ചെവിയിൽ നല്ല രീതിയിലുള്ള വേദന ഉണ്ടാകാറുണ്ട്. ചിലർക്ക് ചെവിയിൽ നിന്നും ബ്ലഡ് വരെ വന്നിട്ടുണ്ട്. അതിൽ നിന്നും മനസ്സിലാവുന്നതാണ് ഈ ഗെയിമിൻ്റെ ഒരവസ്ഥ. 2014 മുതൽ 2016 വരെയും എസ്കിമോ ഇന്ത്യൻ ഒളിമ്പിക്സിലും ഈ ഗെയിം നടത്തിയിട്ടുണ്ട്. എന്നാലും ഒരുപാട് പേർക്ക് ഈ ഗെയിം കാരണം ചെവിയിൽ അപകടം സംഭവിച്ചതിനാൽ ഈ ഗെയിം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്പർ 4, അൾട്ടിമേറ്റ് ടേസ്റ്റ് ബോൾ. ഭൂട്ടാനിലാണ് ഈ ഗെയിമിൻ്റെ പിറവി. ഫുട്ബോളിൽ കൂടുതൽ ഗോൾ നേടുന്നവർ ജയിക്കുന്നത് പോലെയാണ് ഈ ഗെയിമിലും. എന്നാൽ ഇവിടെ വലിയ ബോള് കൈകൊണ്ടെടുത്ത് എറിഞ്ഞു വേണം ഗോൾ നേടാൻ. ഗോൾ നേടാതിരിക്കാൻ തടുക്കാനായി ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാനുള്ളൊരു മെഷീനുമുണ്ട് ഈ ഗെയിമിൽ. ഗോൾ നേടാൻ പോകുമ്പോൾ ഓപ്പോസിറ്റ് ടീമിലുള്ളവർക്ക് ഈ ഇലക്ട്രിക് ഷോക്ക് മെഷീൻ ഉപയോഗിച്ച് ഷോക്ക് കൊടുത്ത് അത് തടുത്തു മാറ്റാം. അതായത് പുറം രാജ്യങ്ങളിൽ പോലീസ് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഷോക്ക് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ആ ഇലക്ട്രിക് ഷോക്ക് മെഷീൻ ഈ ഗെയിമിലെ എല്ലാ പ്ലേയേഴ്സിന് കയ്യിലുണ്ടാകും. മാത്രമല്ല ഈ ഗെയിംസിൽ ഒരുപാട് പ്ലേയേഴ്സിന് ഇതുപോലെ നല്ല രീതിയിലുള്ള അപകടങ്ങൾ ഈ ഷോക്ക് മെഷീൻ കാരണം ഉണ്ടായതിനാൽ 2018 മുതൽ ഭൂട്ടാൻ ഗവൺമെൻറ് ഈ ഗെയിം നിരോധിച്ചിരിക്കുകയാണ്. നമ്പർ 3, ബുസ്കഷി. ഈ ഗെയിം അഫ്ഗാനിസ്ഥാൻ രാജ്യത്തിൻ്റെ നാഷണൽ ഗെയിമാണ്. ഈ ഗെയിമിൽ 10 പേരും കുതിരകളുമായിരിക്കും ഉണ്ടാവുക.
ഒരു വൃത്തത്തിന് നടുവിൽ ചത്തുപോയ ആടിനെ വെച്ചിട്ടുണ്ടാവും. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുതിരയുമായി വന്ന് ആ ആടിൻ്റെ ശരീരം വേഗം എടുത്ത് റൗണ്ടിൻ്റെ എൻഡിലുള്ള ഒരു സംഭവത്തിൽ കൊണ്ട് നിക്ഷേപിക്കണം. ഗെയിമിനായി നൽകിയിരിക്കുന്ന സമയത്തിനുള്ളിൽ ഏത് ടീമാണോ ആടിൻ്റെ ശരീരം കൂടുതൽ പ്രാവശ്യം ആ വൃത്തത്തിൽ നിക്ഷേപിക്കുന്നവോ ആ ടീമായിരിക്കും വിജയിക്കുക. ഇത് അഫ്ഗാനിസ്ഥാൻ്റെ നാഷണൽ ഗെയിം ആയതിനാൽ ഈ മത്സരം കാണാൻ അവിടുത്തെ പ്രസിഡന്റ് വരെ എത്താറുണ്ട്. ഈ ഗെയിമിൽ ജയിക്കുന്നവർക്ക് പ്രൈസ് മാത്രമല്ലാതെ ഗവൺമെൻറ് ജോലി വരെ നൽകാറുണ്ടെന്നുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. കേൾക്കുമ്പോൾ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ ഗെയിം തന്നെയാണല്ലേ. നമ്പർ 2, ബാറ്റോഷ്. ഈ ഗെയിം ജപ്പാന്റെ ഒരു പരമ്പരാഗത ഗെയിമാണ്. ജപ്പാൻ മിലിട്ടറി പൊതുവായി ഈ ഗെയിമാണ് കളിക്കാറുള്ളത്. ഈ ഗെയിമിൽ ഒരു ടീമിൽ കുറഞ്ഞ പക്ഷം ഒരു 100 പേരെങ്കിലും ഉണ്ടാവും. ഓരോ ടീമിലും അവർക്ക് അനുവദിച്ച സമയത്തിൽ ടീമിലെ എല്ലാവരും ചേർന്ന് ഈ കട്ടകൾ നേരെ നിർത്തണം. അതിനുശേഷം ആ ടീമിലുള്ള ആരെങ്കിലും ഒരാൾ ആ കട്ടയിൽ കയറി വീഴാതെ നിൽക്കുകയും ചെയ്യണം. ഓപ്പോസിറ്റ് ടീം ഇവരിങ്ങനെ കട്ടയിൽ കയറി നിൽക്കാതിരിക്കാൻ തടയുകയും ചെയ്യണം. ഏത് ടീം ഈ കട്ടയുടെ മുകളിൽ കൂടുതൽ സമയം നിൽക്കുന്നുവോ ആ ടീമായിരിക്കും ജയിക്കുക. ഈ ഗെയിം കാണുമ്പോൾ യുദ്ധം നടക്കുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം, കാരണം അത്രത്തോളം അടിയൊക്കെ നടക്കുന്ന ഒരു കളിയാണിത്. ഈ ഗെയിമിൽ ജയിക്കുന്നവർക്ക് വലിയ കപ്പ് മാത്രമല്ലാതെ മിലിട്ടറിയിൽ ഉയർന്ന പദവിയിലേക്ക് പ്രൊമോഷൻ നൽകും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ഒരു രീതിയിൽ ഇത് കളിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നാണ് ജപ്പാന്റെ ഈ ലോങ് ഡ്രൈവിംഗ് ഗെയിം. വലിയ മരക്കഷ്ണത്തിൽ ആളുകളെ ഇരുത്തി താഴേക്ക് തള്ളിവിടും. ആരാണ് മരക്കഷ്ണത്തിലിരുന്ന് വീഴാതെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നുവോ അവരായിരിക്കും ജയിക്കുക. കാണാൻ നല്ല രസമൊക്കെ ഉണ്ടല്ലേ, പക്ഷേ വളരെ ആപത്ത് നിറഞ്ഞൊരു ഗെയിമാണിത്. വേഗം മരക്കഷ്ണം താഴേക്ക് വരുമ്പോൾ വഴുതി മരക്കഷ്ണത്തിന് അടിയിലായി പോയാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ഇത് ജപ്പാന്റെ ഒരു പരമ്പരാഗത ഗെയിമായതിനാൽ ജപ്പാന്റെ നാഷണൽ ഡേ ആയ ഫെബ്രുവരി 11 മാത്രമാണ് ഈ ഗെയിം അവിടെ കളിക്കാറുള്ളത്. നമ്പർ 1, ബേബി ക്രോൾ റേസ്. ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയുള്ളൊരു ഗെയിമാണിത്. അവർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏത് കുഞ്ഞ് അവരുടെ ഓപ്പോസിറ്റുള്ള അമ്മയുടെ അടുത്തേക്ക് ആദ്യം എഴുന്നെത്തുന്നുവോ ആ കുഞ്ഞാണ് ഈ ഗെയിമിൻ്റെ വിജയി. ആരംഭത്തിൽ നോർമലായി നടന്ന ഈ ഗെയിം കുട്ടികൾ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ട് അതങ്ങ് ഭയങ്കരമായി ഫേമസ് ആയി. ഇന്നിപ്പോൾ വലിയ വലിയ സ്റ്റേജുകളിൽ 500,000 രൂപ വരെ സമ്മാനമായി ലഭിക്കുന്ന ഒരു വലിയ ഗെയിമായി മാറിയത്. ഈ കുഞ്ഞുങ്ങളൊക്കെ ചിരിക്കുന്ന മുഖവുമായി ഇഴഞ്ഞ് വരുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. സൂപ്പർ കമൻ്റ് ഓഫ് ദി ഡേ. സൂപ്പർ കമൻ്റ് വന്നതിന് ശേഷം ഞാനടക്കമുള്ള ലൈക്കും സബ്സ്ക്രൈബും ചോദിച്ച് യാചിക്കുന്ന ഭിക്ഷക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. DLS വൈബ്സ് ഇട്ടൊരു കമൻ്റ് ആയിരുന്നു അത്. സത്യത്തിൽ എനിക്ക് അങ്ങനെ ചോദിച്ചു വരുന്നവരോട് പറയാനുള്ളത് നിങ്ങളൊരിക്കലും ഭിക്ഷ യാചിക്കുകയല്ല, പക്ഷേ അങ്ങനെ ചോദിക്കരുത്, ചോദിച്ചിട്ട് കാര്യമില്ല. യൂട്യൂബിൽ നിന്നും നമുക്ക് ഓർഗാനിക് വ്യൂസ് ആണ് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അതിപ്പം എൻ്റെ ഈ ചാനലും വളരാതെ നിന്നൊരു കാലത്ത് ഞാനും ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് രീതിയിൽ സക്സസ്സായി നിൽക്കുമ്പോൾ എനിക്കൊന്നും എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ അന്ന് ചെയ്തതിൽ നിന്നും എനിക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്തിട്ട് ഒരു ഗുണവുമില്ല. നമുക്ക് ഓർഗാനിക് വ്യൂസ് ഒരിക്കലും കിട്ടുകയില്ല. സോ കീപ് കമൻറ്റിങ് മനോഹരവും രസകരവുമായ കമൻറ്റുകൾ. സീ യു ടുമോറോ. ബൈ ബൈ.